സമ്പൂർണ്ണ ദണ്ഡവിമോചനം ഇന്ന് സന്ധ്യ മുതൽ. ആഗോളസഭയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സമ്പൂർണ്ണ ദണ്ഡവിമോചനമായ പോർസ്യൂങ്കുള ദണ്ഡവിമോചനം 1 മുതൽ 2 സൂര്യാസ്തമയം വരെയാണുള്ളത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അഭ്യർത്ഥന പ്രകാരം ഹൊണേറിയൂസ് 3 പാപ്പായുടെ കാലത്ത് ആരംഭിച്ച പോർസ്യൂങ്കുള ദണ്ഡവിമോചനം നേടാൻ 3 കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. 2 8 ദിവസം മുൻപോ ശേഷമോ നല്ല കുമ്പസാരം നടത്തുക. 2 ദിവ്യബലിയിൽ പങ്കുകൊള്ളുകയും അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. അനുതാപവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ഇടവക ദേവാലയത്തിൽ ഒരു സ്വർഗസ്ഥനായ പിതാവും വിശ്വാസ പ്രമാണവും ചൊല്ലിയ ശേഷം പാപ്പായുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിക്ക് സഭയിൽ നിന്നും ക്രിസ്തു സമർപ്പിച്ച പുണ്യത്തിൻ്റെയും ഭണ്ഡാരത്തിൻ്റെയും യോഗ്യതയാൽ ലഭിക്കുന്ന ഇളവുകളാണ് ദണ്ഡവിമോചനം. കുംഭസാരത്തിന് ശേഷം പാപത്തിൻ്റെ ഒരു ചെറിയ കറ അവശേഷിക്കും. പ്രത്യേക ദിനങ്ങളിൽ സഭ നിർദ്ദേശിക്കുന്ന ഭക്തിയാനുഷ്ഠാനങ്ങളിലൂടെ ആ കറയിൽ നിന്ന് മുക്തി നേടുന്ന പ്രക്രിയയാണ് ദണ്ഡവിമോചനം. പാപമൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണ്ണമായോ ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമായോ പൂർണ്ണമായോ ആകാം എന്നും CCC 1471 ചൂണ്ടിക്കാട്ടുന്നു. പോർസ്യൂങ്കുള ദണ്ഡവിമോചനം പൂർണ്ണമായ ഇളവാണ്. നിരവധി ദണ്ഡവിമോചന മാർഗങ്ങൾ സഭയിലുണ്ട് എങ്കിലും ആദ്യത്തെ സമ്പൂർണ്ണ ദണ്ഡവിമോചനമായ പോർസ്യൂങ്കുള ദണ്ഡവിമോചനത്തിൻ്റെ കാരണക്കാരനായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫ്രാൻസിസ്കൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയാണ്.